ഹായ് അസ്സലാമു അലൈക്കും. അപ്പം ഇന്നത്തെ നമ്മുടെ വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം കേട്ടോ. അപ്പം ഇന്ന് രാവിലെ എണീറ്റ് വന്ന് എൻ്റെ ഗുളിക കഴിക്കാനൊക്കെ കഴിഞ്ഞിട്ടോ, പിന്നെ മക്കള് മദ്രസിലും പോയി. അപ്പം ഇന്ന് ഞാൻ ഉണ്ടാക്കുന്നത്, ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് എനിക്ക് ഒട്ടും ഇഷ്ടമില്ലാത്തൊരു ബ്രേക്ക്ഫാസ്റ്റാണ്, കഴിക്കാനല്ല ഉണ്ടാക്കാൻ ഇഷ്ടമില്ലാത്തൊരു ബ്രേക്ക്ഫാസ്റ്റാണ് കേട്ടോ. ഇനി നമ്മൾ നൂൽപുട്ട് അല്ലെങ്കിൽ നൂലപ്പം ഇടിയപ്പം എന്നൊക്കെ പറയുന്നത് അതാണ് ഉണ്ടാക്കുന്നത്. എന്താ പറയുക, എനിക്ക് ഉണ്ടാക്കാൻ അറിയാം, പക്ഷെ ഞാൻ ഉണ്ടാക്കുമ്പോൾ ഒരുപാട് പാടാണ് എനിക്ക് ഉണ്ടാക്കാൻ. മറ്റുള്ള ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കുന്ന പോലെ അത്ര ഈസിയല്ല, ഞാൻ ഉണ്ടാക്കാറേ ഇല്ല. പക്ഷെ കുട്ടികൾക്ക് ഭയങ്കര ഇഷ്ടമാണ്. എനിക്ക് അത്ര കണ്ടിട്ട് ഇഷ്ടമാണെന്ന് ചോദിച്ചാൽ അങ്ങനെ ഇഷ്ടമൊന്നുമില്ല, ചെറുതായിട്ട് ഇഷ്ടമാണ്, കഴിക്കും. അല്ലാതെ ഭയങ്കര ഇഷ്ടമുള്ള സംഭവമൊന്നുമല്ല. കാസിപ്പ് അത്ര ഇഷ്ടമല്ല. അപ്പം ഏതായാലും നൂലപ്പം ഉണ്ടാക്കാമെന്ന് വിചാരിച്ചുള്ള റെസിപ്പി ഒന്നും ഞാൻ കാണിക്കില്ല, കാരണം എനിക്ക് തന്നെ അതിന് പറ്റിയൊരു ഐഡിയ ഇല്ല. റെസിപ്പി അറിയാത്തതുകൊണ്ടല്ല, ആകെ പാത്രങ്ങളൊക്കെ പരന്നുള്ള സ്ഥലത്ത് മുഴുവൻ പൊടിയായി. എത്ര വിചാരിച്ചാലും നല്ല രീതിയിലായി ഉണ്ടാക്കിയെടുക്കാൻ പറ്റില്ല, എനിക്ക് ഒട്ടും ഇഷ്ടമല്ല, ഭയങ്കര പാടുള്ള പോലെ തോന്നും. അപ്പം ഏതായാലും ഇന്ന് നൂലപ്പാണ് ഉണ്ടാക്കുന്നത്. മക്കൾ ഇന്നലെ തന്നെ പറഞ്ഞിട്ടുണ്ട് ഉണ്ടാക്കാൻ. അപ്പം കുട്ടികൾക്ക് പഞ്ചസാരയും തേങ്ങയിട്ട് കഴിക്കാനാണ് ഇഷ്ടം. പിന്നെ കുറച്ച് ബീഫ് കറി ഉണ്ട്, ബീഫ് കറിയും കാസിക്ക് ഇനിയിപ്പം ബീഫ് കറി എടുക്കാൻ വിചാരിച്ചു. അപ്പം ഏതായാലും നൂലപ്പം ഉണ്ടാക്കാൻ പോവുകയാണ്. അത് കഴിഞ്ഞിട്ട് പിന്നെ മറ്റുള്ള പണികളൊക്കെ ഉണ്ട്. അപ്പം ഇന്നത്തെ നമ്മുടെ വീഡിയോ ഇതാണ്. അപ്പം എല്ലാവരും മുഴുവനായിട്ട് തന്നെ കാണണം, ഇഷ്ടപ്പെട്ട ലൈക്കും ചെയ്യണം, ആദ്യമായിട്ട് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്തിട്ട് തന്നെ കാണണം കേട്ടോ. പിന്നെന്താ, അപ്പം നമുക്ക് ഇന്നത്തെ വീഡിയോയിലേക്ക് പോവാം. ഓക്കെ, അപ്പം ഞാനിതാ ഇടിയപ്പം ഉണ്ടാക്കി തുടങ്ങാൻ കേട്ടോ. അപ്പം മാവ് വാട്ടിയെടുത്തിട്ടുണ്ട്, പൊടി അരിപ്പൊടി വെച്ചിട്ട് ചെയ്യുന്നത്. നമ്മളിവിടെ മില്ലിൽ പൊടിച്ചെടുത്തിട്ടുള്ള പൊടിയാണ് കേട്ടോ. അപ്പോൾ അത് വെച്ചിട്ടാണ് ചെയ്യുന്നത്. അതാ ഞാനിവിടെ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഈ ഒരു ഗണ്ണിൽ, ഗണ്ണ് പോലുള്ള സംഭവം ഉണ്ടല്ലോ, അതിൽ വെച്ചിട്ടാണ് റെഡിയാക്കുന്നത്. ഇനി ചുറ്റി കൊടുക്കുന്നുണ്ടാവും, എൻ്റെ കയ്യിൽ ഇതാണുള്ളത്. അപ്പോൾ അത് റെഡിയാക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. ഇനി ഇതാ തേങ്ങ കുറച്ച് ചെറുകിയതുണ്ടായിരുന്നു, അപ്പോൾ ബാക്കിക്ക് വേണ്ടിയിട്ട് തേങ്ങ പൊളിച്ചപ്പോൾ അത് പൊങ്ങുള്ളതാണ് കേട്ടോ, മുളച്ചിട്ടുണ്ട്. അപ്പോൾ അതൊന്നും വേറെടുത്തി കൊടുക്കാം. മോൾക്ക് ഭയങ്കര ഇഷ്ടമാണ് ഈ സംഭവം, എല്ലാവർക്കും ഇഷ്ടമാവും, നല്ല ടേസ്റ്റാണല്ലോ ഇത് കഴിക്കാനായിട്ട്. അപ്പോൾ പിന്നെ ഞാൻ നൂലപ്പം ഉണ്ടാക്കുന്ന രീതിയൊന്നും കാണിച്ചില്ല, കാരണം എൻ്റെ കയ്യിൽ നിറയെ പൊടിയാണ്. പിന്നെ എനിക്ക് എല്ലാം കൂടെ ഒരു എന്താ പറയുക, ഇഷ്ടമില്ലാത്തൊരു സംഭവം ചെയ്യല്ലേ. അപ്പോൾ പിന്നെ ഞാൻ വീഡിയോ ആക്കിയില്ല, ഏതായാലും റെഡിയാക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാനിതൊന്ന് കട്ട് ചെയ്തെടുക്കുകയാണ്. അപ്പോൾ കുട്ടികൾ മദ്രസ വിട്ട് വരുമ്പോഴേക്കും അവർക്ക് റെഡിയാക്കണം. അപ്പോൾ നൂലപ്പം അങ്ങനെ ചുറ്റിച്ച് വെച്ചിട്ടുണ്ടെങ്കിൽ കുക്കറിലാണ്, ഇഡ്ഡലി വെക്കുന്ന ഇഡ്ഡലി ഉണ്ടാക്കുന്ന ആ ഒരു തട്ടിൽ വെച്ചിട്ടാണ്. നമുക്ക് സ്റ്റീം ചെയ്തിട്ട് എടുക്കട്ടോ. അപ്പോൾ ഇതാ നൂലപ്പമൊക്കെ നല്ല അടിപൊളിയായിട്ട് കിട്ടിയിട്ടുണ്ട്. പക്ഷേ സംഭവം എനിക്ക് ഉണ്ടാക്കണതിൻ്റെ ഒരു ബുദ്ധിമുട്ടുകൊണ്ടാണ്, എപ്പോഴും ഉണ്ടാക്കാത്ത ഒരു പ്രശ്നമാണ്. അപ്പോൾ ബാക്കി വന്ന മാവ് വെച്ചിട്ട് ഞാൻ നൂലപ്പം ഉണ്ടാക്കുന്നില്ല. ഞാൻ എന്ത് ചെയ്യാം, പിന്നെ പത്തിരിയാക്കാമെന്ന് വിചാരിച്ചു. ഇതിൽ കുറച്ച് തേങ്ങയും കൂടി മിക്സ് ചെയ്തിട്ട് പ്രസ് ചെയ്തിട്ട് കുറച്ച് കട്ടിയിൽ ഫ്രൈ പാനിൽ ചുട്ടെടുക്കണം പത്തിരി. നല്ല ടേസ്റ്റാണല്ലോ. അപ്പോൾ ബീഫ് കറി വീട്ടിൽ കഴിക്കാൻ നല്ല ടേസ്റ്റാണത്. കാസിക്കും അതാണ് ഇഷ്ടം. ഈ നൂലപ്പത്തിനോട് അത്ര ഇഷ്ടമല്ല, എനിക്കും അത്ര ഇഷ്ടമല്ല നൂലപ്പം. അപ്പോൾ പിന്നെ ഏതായാലും എന്താ പറയുക, കഴിക്കും എന്നേ ഉള്ളൂ. അപ്പോൾ ഇതാവുമ്പോൾ ഒരു പരാതിയില്ല, കുട്ടികൾക്ക് ഇഷ്ടമുള്ളതുമായി കാസിക്ക് ഇഷ്ടമുള്ളതുമായി. അപ്പോൾ ഏതായാലും ആ പരിപാടികളൊക്കെ കഴിഞ്ഞതിന് ശേഷം പിന്നെ ഞങ്ങൾ ഉള്ള ഇതും ഉണ്ടാക്കിയിട്ട് പിന്നെ കുട്ടികൾക്ക് വേണ്ടിയിട്ട് വൈകുന്നേരം വന്നിട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട് ഇടിയപ്പം അവിടെ മാറ്റി വെച്ചിട്ടോ. അപ്പോൾ ഇനി ഞങ്ങൾ കഴിക്കട്ടെ. ഞങ്ങൾ കഴിച്ച് കഴിഞ്ഞിട്ട് പിന്നെ ഉച്ചക്കത്തേക്കുള്ളത് നോക്കണം. അപ്പോൾ ഉച്ചക്ക് ഇന്ന് എന്താ പറയുക, സ്പെഷ്യലായിട്ട് ഒരു ബിരിയാണി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. വളരെ സിമ്പിളായിട്ടാണ്, അതേസമയം നല്ല ടേസ്റ്റിൽ വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ബിരിയാണി റെസിപ്പിയാണ് കേട്ടോ ഞാൻ പറയാൻ പോകുന്നത്. അപ്പോൾ അതിനായിട്ട് ബീഫാണ് എടുത്തിട്ടുള്ളത്. ബീഫല്ല കുട്ടനുണ്ടല്ലോ, ആ ഒരു മീറ്റ് വെച്ചിട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ ഇത് 1 കിലോ ഇറച്ചിണ്ട്. നന്നായിട്ട് കഴുകി വൃത്തിയാക്കിയിട്ട് കുക്കറിലിട്ട് കൊടുക്കുക. എന്നിട്ട് അതിലേക്ക് ആവശ്യത്തിന് ഒരല്പം ഉപ്പ് ഇട്ട് കൊടുത്താൽ മതി, കാരണം നമ്മൾ ഉള്ളിയിലൊക്കെ ഉൾപ്പെടും, അതേപോലെ റൈസിൽ ഉപ്പിടും. അപ്പോൾ ആവശ്യത്തിന് ഇട്ട് കൊടുക്കുക ഉപ്പ്. പിന്നെ ആ ഒരു ബീഫിലേക്ക് കുറച്ചളവിൽ കുരുമുളകും കൂടി ചേർത്ത് കൊടുക്കുക. അപ്പോൾ ഈ ഒരു കുരുമുളക് മാത്രമേ നമ്മൾ ഈ ബീഫിൽ ചേർക്കുന്ന ബിരിയാണി ചേർക്കുള്ളൂ. പിന്നെ പച്ചമുളകാണ് ചേർക്കുക കേട്ടോ. അപ്പോൾ ജസ്റ്റ് ബീഫിലേക്ക് ആവശ്യത്തിന് കുറച്ച് കുരുമുളക് ഇട്ട് കൊടുക്കുക. എന്നതിന് ശേഷം നമ്മളിത് കുക്കറിൽ കുറച്ചധികം വെള്ളം തന്നെ ചേർത്തിട്ട് നന്നായിട്ട് അടച്ച് വെച്ചിട്ട് ഇതിൻ്റെ ഒരു എന്താ പറയുക, വേവിനനുസരിച്ചിട്ട് നമ്മളിത് കുക്ക് ചെയ്തെടുക്കുക കേട്ടോ. അപ്പോൾ വെള്ളം നമുക്ക് കുറച്ചധികം വേണം. നമുക്ക് ഇതിലുള്ള റൈസ് വേവിക്കുന്നത് നമ്മൾ ഈ ഒരു വെള്ളത്തിലാണ് കേട്ടോ. അപ്പോൾ വളരെ സിമ്പിളായിട്ട് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു ബിരിയാണി ഉണ്ടാക്കുന്ന മെത്തേഡാണ് കേട്ടോ. അപ്പോൾ ഇനി ഒരു ബീഫ് വെന്ത് കഴിഞ്ഞിട്ട് വേണം ഈ ഒരു കുക്കറിൽ തന്നെ നമ്മൾ ഉള്ളിയും തക്കാളിയൊക്കെ വാട്ടിയെടുക്കാനല്ല, വേവിച്ചെടുക്കാനായിട്ട് കേട്ടോ. അപ്പോൾ നമ്മൾ എടുത്തിട്ടുള്ള ഉപ്പ് ഇതൊക്കെയാണ് മാറ്റി വെച്ച്, ഇനി ഇതാ നമ്മൾ ആ ബീഫ് വെന്തിട്ടുണ്ട്. അപ്പോൾ ഇനി ഇതൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കുക, ആ ഒരു വെള്ളത്തോടെ തന്നെ മാറ്റി കൊടുത്തിട്ടുണ്ട്. ഇനി അടുത്ത പരിപാടി എന്താ, ഉള്ളി തക്കാളി ഇതൊക്കെ നമ്മൾ ഈ ഒരു കുക്കറിലിട്ടിട്ട് നന്നായിട്ട് വേവിച്ചെടുക്കുക ചെയ്യുന്നത്. എണ്ണൊന്നും ഒട്ടും യൂസ് ആക്കണ്ട. പിന്നെ അതിലേക്ക് ഇഞ്ചി, പച്ചമുളക്, വെളുത്തുള്ളി, പെരിഞ്ജീരകം ഇത് മൂന്നും കൂടെ ചതച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതൊരു കിലോ ബീഫാണ്, പക്ഷേ നമ്മൾ റൈസ് വളരെ കുറച്ചേ ഉണ്ടാവുള്ളൂ. ഞങ്ങൾ കുറച്ച് 1 കിലോ റൈസ് കഴിക്കാനുള്ള ആൾക്കാരൊന്നും ഇല്ല. അപ്പോൾ ഞാൻ 2 ഗ്ലാസ് അരിയിലാണ് ചെയ്യുന്നത്. ബീഫ് പിന്നെ 1 കിലോ മൊത്തത്തിലെടുത്തിട്ടുണ്ട്. അപ്പോൾ അതും കൂടെ അതിൽ ഇട്ടുകൊടുത്ത് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്തിട്ട് നമ്മളിത് വെള്ളമൊന്നും ഒഴിക്കേണ്ട, അച്ചല് വേവിച്ചെടുക്കുക. അപ്പോൾ നമ്മളിത് ഇട്ട് കൊടുക്കുമ്പോൾ തക്കാളി താഴെ ഇട്ട് കൊടുക്കുക കേട്ടോ.
കുക്കറിൽ താഴെ തക്കാളി ഇട്ട് കൊടുക്കുക. പിന്നെ നമ്മൾ ഗീ റൈസ് ഉണ്ടാക്കുകയാണ്. അപ്പോൾ അതിനായിട്ട് എല്ലാ സ്പൈസസും ഇട്ടിട്ടുണ്ട്. നെയ്യും ഓയിലും കൂടി മിക്സ് ചെയ്തിട്ടാണ് ഉണ്ടാക്കുന്നത്. പിന്നെ നമ്മൾ ആ ബീഫിൻ്റെ വെള്ളം കൂടെ ചേർത്തിട്ടുണ്ട്. അപ്പോൾ 2 കപ്പ് അരിക്ക് ഒരു ഗ്ലാസ് അരിക്ക് 1.5 ഗ്ലാസ് വെള്ളം എന്നുള്ള രീതിയിലാണ് വെച്ചിട്ടുള്ളത് കേട്ടോ. അപ്പോൾ ഇതാ കുക്കറിൽ വേവിക്കാനായിട്ട് വെച്ചിട്ടുണ്ട്. അതവിടെ റെഡി ആവട്ടെ. അപ്പോൾ ഇതാ നമ്മൾ ഉള്ളി ഇവിടെ വാടി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഉള്ളി ഒന്ന് മസാല ആക്കി എടുക്കണ്ടേ. നെയ്യൊക്കെ ഒഴിച്ചിട്ട് നമ്മൾ ബിരിയാണി മസാല ആക്കാൻ വേണ്ടിയിട്ടാണ് ഒരു പാത്രം വെച്ചിട്ടുള്ളത്. ഇനി ഇതിലേക്കും അതുപോലെ നെയ്യും ഓയിലും കൂടി ചേർത്ത് കൊടുക്കുക. അപ്പോൾ ഇതിലേക്ക് ഈ ഒരു ബീഫ് വെച്ച് ചെയ്യുമ്പോൾ എണ്ണയൊക്കെ പരമാവധി കുറക്കുക. കാരണം നമ്മൾ ഇറച്ചിയിലും നെയ്യ് ഉണ്ടാവുമല്ലോ. പിന്നെ അതിലേക്ക് പട്ട, ഗ്രാമ്പ്, ഏലക്ക അതൊക്കെ ഇട്ട് കൊടുത്തതിന് ശേഷം പിന്നെ ഒരല്പം കറിവേപ്പില കട്ട് ചെയ്തിട്ട് കൊടുക്കുക. നല്ലൊരു ഫ്ലേവറാണ് കേട്ടോ. പിന്നെ നമ്മൾ വേവിച്ച് വെച്ചിട്ടുള്ള ഈ ഒരു വെജിറ്റബിൾസ്, അത് എന്താ ഉള്ളി, തക്കാളി, ഇഞ്ചി, വെളുത്തുള്ളി, പെരിഞ്ജീരകം, പച്ചമുളക്, അതെല്ലാം കൂടെ വേവിച്ചത് മിക്സ് ആക്കി കൊടുക്കുക. ഇനി ശരിക്കും ഇത് നന്നായിട്ട് വയറ്റിയെടുക്കണം. നമ്മളൊരു വയറ്റിയ മസാലേൻ്റെ ടേസ്റ്റ് വരണം. കാരണം നമ്മൾ കുക്കറിലിട്ട് വേവിച്ചാൽ അതൊരു ഒരു എന്താ പറയുക, എത്ര വെന്താലും ഒരു പച്ചച്ചുവ ഉണ്ടാവും, അത് മാറണം. പിന്നെ ഒരല്പം, ഒരു സ്പൂണിൻ്റെ തറ്റത്ത് ഒരല്പം മഞ്ഞപ്പൊടിയും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഈ ഒരു പൊടി മാത്രം ഇതിൽ ചേർത്തെടുക്കുള്ളൂ. പിന്നെ കുറച്ച് ഗരം മസാല, അല്ലാതെ മുളക് പൊടി, മഞ്ഞപ്പൊടി, അല്ല സോറി, മല്ലിപ്പൊടി, അതേപോലെ കുരുമുളക് പൊടിയൊന്നും ഇനി ചേർത്ത് കൊടുക്കുന്നില്ല. അപ്പോൾ നന്നായിട്ടൊന്ന് വറ്റിയെടുത്തതിൻ്റെ ശേഷം ഇതിലേക്ക് നമ്മൾ വേവിച്ച് വെച്ചിട്ടുള്ള ബീഫ് ചേർത്ത് കൊടുക്കണം. അപ്പോൾ കുറച്ച് വെള്ളത്തോടെ തന്നെയാണ് ബീഫ് മാറ്റി വെച്ചിട്ടുള്ളത്. ബാക്കി വെള്ളം നമ്മൾ ഇതിലേക്ക് റൈസിലേക്കും ചേർത്ത് കൊടുത്തിട്ടോ. അപ്പോൾ നന്നായിട്ട് വഴറ്റിയിട്ട് ഇതിൻ്റെ മസാലേൻ്റെ ആ ഒരു കുത്തുന്ന ആ ഒരു ഒക്കെ പോയി നല്ലതായി വന്നതിൻ്റെ ശേഷം പിന്നെ ഒരല്പം ചെറുനാരങ്ങ നീര്, അല്ലെങ്കിൽ ഒരല്പം തൈര്, അതും അല്ലെങ്കിൽ ഒരല്പം വിനീഗർ, ഏതെങ്കിലും ഒരു മൂന്നെണ്ണം, മൂന്നില് ഏതെങ്കിലും ഒന്ന് ഒഴിച്ചെടുത്താൽ മതി. അതും നമ്മൾ സാധാരണ ബിരിയാണി വെക്കുമ്പോൾ ഒഴിക്കുന്ന പോലെ ഒരുപാടൊന്നും വേണ്ട, ഒരു സ്പൂൺ നിറയെ, ഒരു ടേബിൾ സ്പൂൺ നിറയെ കേട്ടോ തൈര് മാത്രം മതി, അല്ലെങ്കിൽ ഒരു ചെറുനാരങ്ങൻ്റെ നീര് അങ്ങനെ ഒഴിച്ചെടുത്താൽ മതി. അപ്പോൾ ഇതാ നമ്മൾ ആ വെള്ളത്തോട് തന്നെ ബീഫ് ഇതിലേക്ക് കൊട്ടിക്കൊടുത്തു. അപ്പോൾ ഞാൻ ഒരിക്കലും കൂടി പറയുകയാണ്, വളരെ സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു മെത്തേഡാണ്, വളരെ ടേസ്റ്റും കൂടെയാണ് കേട്ടോ. അപ്പോൾ ഇതാ നമ്മളെ ബീഫും കൂടെ ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് വയറ്റിയെടുത്തിട്ട് പിന്നെ കുറച്ച് മല്ലിയില, പുതിനയില ഒക്കെ ചേർത്ത് കൊടുക്കുക. അതൊക്കെ ഇതിലേക്ക് പാകത്തിന് ചേർത്ത് കൊടുത്താൽ മതി. സാധാരണ ബിരിയാണിയിൽ ഇട്ടുന്ന പോലെ ഒരുപാട് ഇട്ട് കൊടുക്കണ്ട കേട്ടോ. പിന്നെ സ്കിപ്പ് ചെയ്യാതെ ചെയ്യേണ്ട ഒരു കാര്യമാണ് ഒരു കുറച്ച് പഞ്ചസാര. പഞ്ചസാര എങ്ങനെയായാലും ഒരു 1.5 സ്പൂണോളം പഞ്ചസാര ചേർത്ത് കൊടുക്കുക. ഇത് വളരെ ടേസ്റ്റ് കൂട്ടുന്ന ഒരു സംഭവം, നല്ല ടേസ്റ്റ് ആയിരിക്കും കേട്ടോ. അപ്പോൾ ഇതാ നന്നായിട്ട് തിളച്ച് വരുന്നുണ്ട്. ഇനി ആവശ്യത്തിന് മാത്രമായിട്ട് ഗരം മസാല ചേർത്ത് കൊടുക്കുക. ഈ ഒരു ബിരിയാണീൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, നമ്മളിത് ഇടുന്ന സാധനത്തിൻ്റെ ഒന്നും ടേസ്റ്റ് കൂടുതലായിട്ട് വരില്ല, റൈസിൽ നല്ല ഫ്ലേവറും ഉണ്ടാവും കേട്ടോ. അങ്ങനെയാണ്. പിന്നെ ഇതിൽക്ക് കുറച്ച് രമ്പയില ചേർത്തിട്ടുണ്ട്, മല്ലിയിലയും പുതിനയിലൊക്കെ ചേർത്തിട്ടുണ്ട്. അപ്പോൾ ഇതാ ഇതിൽ പച്ചമുളകിൻ്റെ എരിവ് മാത്രമേ ഉള്ളൂ, അത്യാവശ്യം നല്ല എരിവൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ ഇതാ വേവിക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട്, വെന്തിട്ടുണ്ട് കേട്ടോ. അതിൽ നിന്ന് തിളച്ചിട്ട് നമുക്ക് സ്റ്റവ് ഓഫ് ചെയ്യാം. ഇനി അടുത്തതായിട്ട് നെയ്ച്ചോറ് ഇതവിടെ റെഡി ആയിട്ടുണ്ട്. നെയ്ച്ചോറ് നല്ല അടിപൊളിയായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട് കേട്ടോ. അതിൻ്റെ വറ്റുകളൊക്കെ വേറെ ഇട്ട് കിടക്കുന്നുണ്ട്, അത്രയും നല്ല രീതിയിലായിട്ട് കിട്ടിയിട്ടുണ്ട്. പിന്നെ അത് മാത്രമല്ല നല്ല ഫ്ലേവറും കൂടിയാണ് നമ്മളിതിലേക്ക് ബീഫിൻ്റെ ആ വെള്ളം ഒഴിച്ചതുകൊണ്ട് തന്നെ നല്ല ഫ്ലേവറാണ് കേട്ടോ. ഇനി കുക്കറിൽ നിന്ന് ബിരിയാണി മൊത്തത്തിൽ, നെയ്ച്ചോറ് മൊത്തത്തിൽ മാറ്റി കഴിഞ്ഞതിൻ്റെ ശേഷം ഈ ഒരു മസാല മൊത്തത്തിലായിട്ട് നമ്മളിതിലേക്ക് കുട്ടി കൊടുക്കുക ചെയ്യുന്നത്. കുക്കറിലാണ് നമ്മളിത് ദം ചെയ്തെടുക്കുന്നത്. മൊത്തത്തിൽ ഇട്ടുകൊടുത്തിട്ടുണ്ട്. പിന്നെ ആ ഒരു പാനിൽ, നമ്മൾ മസാല ഉണ്ടാക്കിയ പാനിൽ ഒരു കുറച്ച് ചുടുവെള്ളം ഒഴിച്ചിട്ട് അതും കൂടെ ചുഴറ്റി ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ. എന്നതിൻ്റെ ശേഷം ഞാനിതിലേക്ക് റൈസ് ഇട്ടെടുത്ത്, പകുതി റൈസ് ഇട്ടെടുത്തിട്ട് അതിൻ്റെ മേലെ കുറച്ച് മല്ലിയില, പുതിനയില, പിന്നെ ഇത്തിരി ഗരം മസാല, പിന്നെ നെയ്യ് വേണ്ട കേട്ടോ. നമ്മൾ ചോറിൽ വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാൻ, ഞാൻ ചേർത്തിട്ടില്ല. പിന്നെ പാലിൽ ഒരല്പം മഞ്ഞപ്പൊടി കലക്കിയിട്ട് ഒരു അല്പം ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ എന്നാലും നമ്മളെ ചോറ് ഒട്ടും മഞ്ഞ കളറൊന്നും ഉണ്ടാവില്ല കേട്ടോ. പിന്നെ ബാക്കി വന്ന റൈസും കൂടെ ചേർത്ത് കൊടുത്ത്, പിന്നെ നമ്മൾ അണ്ടി മുന്തിരിയൊക്കെ നമ്മൾ നെയ്ച്ചോറിലിട്ടതുകൊണ്ട് തന്നെ ഞാനതൊന്നും ഫ്രൈ ചെയ്തിട്ടിട്ടില്ല. പിന്നെ കുറച്ച് റോസ് വാട്ടറും കൂടി മേലെ ഒഴിച്ചു കൊടുത്തിട്ട്, അപ്പോൾ ഞാൻ റോസ് വാട്ടറാണ് ഇപ്പോൾ ഒഴിച്ചെടുത്തത്. അതല്ലെങ്കിൽ നമുക്ക് പൈനാപ്പിൾ ചേർത്ത് കൊടുക്കുക, ഒക്കെ നല്ല ടേസ്റ്റാണ് ബിരിയാണിക്ക്. അപ്പോൾ ഇനി ഇതൊന്ന് ജസ്റ്റ് ഒരു 5-10 മിനിറ്റ് ചെറിയ തീയിലൊന്ന് ആവി കയറ്റിയാൽ മതി. സ്റ്റീം ഊരിയിട്ട് വേണം ആവി കയറ്റാനായിട്ട്. അപ്പോൾ മേലേക്ക് ഇങ്ങനെ ആവി വരുന്ന സമയമാകുമ്പോൾ നമുക്കിത് ഓഫ് ചെയ്തിട്ടുണ്ടില്ല. നമ്മളെ ബിരിയാണി നല്ല സൂപ്പറായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്. ശരിക്കും ഈ ഒരു കുക്കർ തുറന്നപ്പോൾ ഭയങ്കര സ്മെല്ലായിരുന്നു കേട്ടോ. അപ്പോൾ തീർച്ചയായിട്ടും ഇങ്ങനെ ബിരിയാണി ഉണ്ടാക്കി നോക്കുക. എല്ലാവർക്കും നല്ല എന്താ പറയുക, സിമ്പിളായിട്ട് ഫസ്റ്റ് ടൈമിൽ ഉണ്ടാക്കുന്നവർക്ക് വരെ നല്ല ഉഷാറ്. എപ്പോഴും ബിരിയാണി വെക്കാൻ അറിയാത്ത ഒരുപാട് പേരുണ്ട്. അപ്പം അവർക്കൊക്കെ നല്ല എന്താ പറയുക, ഉഷാറിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു മെത്തേഡാണ്. പിന്നെ അതിലേക്ക് നമ്മൾ തൈര് ഉണ്ടാക്കിയിട്ടുണ്ട്, അച്ചാറുണ്ട്. അപ്പം നല്ല സൂപ്പർ റൈസ് ആയിരുന്നു, കുട്ടികൾക്കൊക്കെ നല്ല ഇഷ്ടമായി. കാസിം അല്ലാതെ ബിരിയാണിക്ക് ഇങ്ങനെ ഇഷ്ടം പറയുന്ന ആളോ ടേസ്റ്റ് പറയുന്ന ആളോ എന്നല്ല, പക്ഷേ ഈ ബിരിയാണി നല്ല ഇഷ്ടമായിട്ടുണ്ട് കാസിക്കും. അപ്പോൾ ഏതായാലും ഞങ്ങൾ കഴിക്കട്ടെ. പിന്നെന്താ, ഇപ്പോൾ ബിരിയാണിയൊക്കെ കഴിക്കലൊക്കെ കഴിഞ്ഞതിന് ശേഷം പിന്നെ കുറച്ചേരം റെസ്റ്റ് എടുത്തിട്ടോ. പിന്നെ വൈകുന്നേരം കുട്ടികൾ സ്കൂളൊക്കെ വിട്ട് വന്നതിൻ്റെ ശേഷം അവർക്ക് ഫുഡൊക്കെ കൊടുക്കുകയാണ്.
അപ്പോൾ അവർക്ക് ഫുഡൊക്കെ കൊടുത്തതിൻ്റെ ശേഷം പിന്നെ കാസി ഒന്ന് ഉറക്കി എണീറ്റ് ഒരു ചായ മസ്റ്റാണ് കാസിക്ക്. അപ്പോൾ ചായക്ക് സ്നാക്സ് ഒന്നും വേണമെന്നൊന്നുമില്ല, പക്ഷേ സ്നാക്സ് ഉണ്ടാക്കിയാൽ എനിക്കാണ് ഇഷ്ടം കഴിക്കാൻ കേട്ടോ. അപ്പോൾ ഏതായാലും കുറച്ച് പക്കോട ഉണ്ടാക്കാമെന്ന് വിചാരിച്ച് കുറച്ച് പക്കോട ഉണ്ടാക്കിയതാണ്. അതൊന്നും ഞാൻ പിന്നെ വീഡിയോ എടുത്തില്ല. അപ്പോൾ പക്കോട അത്ര ടേസ്റ്റ് ഉണ്ടായിരുന്നില്ല കേട്ടോ, അത്ര എന്താണെന്നറിയില്ല, അത്ര നന്നായിട്ടുണ്ടായിരുന്നില്ല, അത്ര വലിയ ടേസ്റ്റ് എന്ന് പറയാനൊന്നുമില്ല. അപ്പോൾ സാധാരണ ഉണ്ടാക്കുന്ന ആ ഒരു ടേസ്റ്റോ അതിൻ്റെ അടുത്തോ എത്തിയിട്ടില്ല. അപ്പോൾ ഏതായാലും ഞാൻ കാസിം കഴിച്ച് മക്കൾ പിന്നെ വന്ന് പറഞ്ഞ് ഞങ്ങൾക്ക് ഇപ്പോൾ തന്നെ വേണ്ട, ഞങ്ങൾ പിന്നെ കഴിച്ചുകൊണ്ട് വന്നു. അപ്പോൾ ഞങ്ങൾ ചായ എടുക്കലും അങ്ങനെ കഴിഞ്ഞിട്ട് അപ്പോൾ ഇന്നത്തെ ഒരു ദിവസം വിശേഷമൊക്കെ ഇങ്ങനെയായിരുന്നു. അപ്പോൾ ഇൻഷാല്ലാ അടുത്തൊരു ദിവസം നല്ലൊരു അടിപൊളി വീഡിയോ ആയിട്ട് ഞാൻ വരുന്നതായിരിക്കും. അതുവരെ എല്ലാവർക്കും അസ്സലാമു അലൈക്കും, താങ്ക് യു.